വെള്ളമിനാരത്തിനടുക്കൽ മറിയമിന്റെ മകൻ മസീഹ് ഈസ അലൈഹിസ്സലാം രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് രണ്ട് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്നിറങ്ങുക തന്നെ ചെയ്യും എന്ന്. ഡമാസ്കസ് എന്നാൽ ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാണ്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ഉമവിയ ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ഭരണാധികാരി ഉണ്ടാക്കിയ ഒരു മസ്ജിദ് ഉമവി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് ഒരു മിനാരമുണ്ട്, വെള്ളമിനാരം. അതിനെ പേരിട്ടത് മനാറത്ത് ഈസ എന്നാണ്, ഈസാ നബിയുടെ മിനാരം എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്ന കാലഘട്ടത്തിൽ ഡമാസ്കസിലെ മസ്ജിദ് ഒരു വെള്ളമിനാരത്തിനടുക്കൽ എന്ന് പറയുന്ന കാലത്ത് പള്ളികൾക്ക് ഒരു മിനാരം തന്നെ അല്ല. നബിയുടെ കാലത്തും 4 ഖലീഫമാരുടെ കാലത്തും പള്ളിക്ക് മിനാരം ഉണ്ടാക്കുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല. പള്ളിക്ക് മിനാരം ഉണ്ടാക്കുക എന്നുള്ളത് ആളുകൾ ദൂരത്ത് കാണാനൊരു ഒരു പള്ളിയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഇസ്ലാമികമായ ഒരു കർമ്മമല്ല പള്ളിക്ക് മിനാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഈസ അലൈഹിസ്സലാം ഈ ലോകത്ത് സംസാരിച്ചിരുന്ന ഭാഷയാണ് ആറാമി ഭാഷ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അരമൈക്ക് എന്ന് പറയും. ഈ ആറാമി ഭാഷ ലോകത്ത് എല്ലായിടത്തും ഇല്ലാതായി. പക്ഷെ ഇന്നും ഡമാസ്കസിനടുത്തുള്ള ചില പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ആറാമി ഭാഷ സംസാരിക്കുന്നു. ആറാമി ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇല്ലാതിരുന്നാൽ ജനങ്ങളുമായി സംസാരിക്കാനുള്ള പ്രയാസമുണ്ടാവുമെന്നതായിരിക്കാം. ആ ഭാഷ അള്ളാഹു ഡമാസ്കസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും. ആളുകളുമായി സംസാരിച്ച് ആ പള്ളിയിൽ വെച്ച് ഈ വെച്ച് നമസ്കരിക്കും, അതിന് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമസ്കരിക്കും. അത് കഴിഞ്ഞ് മസീഹ് ദജ്ജാലിന്റെ കുഴപ്പം അറിയുമല്ലോ, അതുകൊണ്ട് അവനെ തെരഞ്ഞ് പുറപ്പെടും. എവിടെയാണ് അവൻ എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടുകൊണ്ടിരിക്കും. പല സ്ഥലത്തേക്കും ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നിറങ്ങി മനസ്സിലാവുമ്പോൾ എന്നിറങ്ങുന്നതന്നെ പറഞ്ഞു, രണ്ട് മലക്കുകളുടെ ചെറിയ കവിച്ചുകൊണ്ട് ഇറങ്ങാണ്. അങ്ങനെ ഇറങ്ങിയ ശേഷം പല സ്ഥലത്തും ദജ്ജാൽ ഒഴിഞ്ഞു മാറും, തന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവസാനം ലുദ്ദ് എന്ന പ്രദേശത്തിന്റെ കവാടത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യും എന്ന്.
ബാബി ലുദ്ദിന്ന് ഹദീസിൽ പറഞ്ഞേ, ലുദ്ദിന്റെ കവാടം എന്ന്. ആധുനിക വ്യാഖ്യാതാക്കൾ പലപ്പോഴും പറയുന്നത് ഒന്നുകിൽ കവാടം എന്തായിരിക്കണം, ഒരു പ്രദേശത്തിന്റെ ചുറ്റുമതിലുണ്ടെങ്കിൽ അതിനൊരു വാതിലുണ്ടെങ്കിൽ അത് കവാടമാണ്, അല്ലെങ്കിൽ തുറമുഖമുണ്ടെങ്കിൽ അത് കവാടമാണ്, അല്ലെങ്കിൽ വിമാനത്താവളം കവാടമാണ്. കാരണം ഒരു നാട്ടിലേക്ക് കയറി വരുന്ന വഴിയാണല്ലോ കവാടം. ലുദ്ദിന് ചുറ്റുമതിലുമില്ല, ലുദ്ദിന് തുറമുഖവുമില്ല, അതുകൊണ്ട് തന്നെ ലുദ്ദ് വിമാനത്താവളം ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. എന്ന് മാത്രമല്ല, അവന്റെ സഹായികളിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരാണ്. അപ്പൊ ഏറ്റവും സുരക്ഷിത സ്ഥലം എന്ന നിലയ്ക്ക് അവൻ ചെന്ന് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എയർപോർട്ടിൽ തന്നെ ആയിരിക്കാം. ബെങ്കുറിയൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ആ വിമാനത്താവളത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിരുന്നു കൊണ്ട് പറയാണ്, ലുദ്ദിലുമൊക്കെ പോയി കണ്ടിട്ടല്ല, ഓരോ സ്ഥലം ഇങ്ങനെ കണ്ണിൽ കാണുന്ന രൂപത്തിൽ കറക്റ്റായിട്ട് പറയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് കാണുകയാണ്.